ഫിസിക്സ് കെമിസ്ട്രി ബയോ ആണ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ടും എനിക്ക് ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ റെഫറൽ കോഡ് അനുമോൾ ജോളി എന്നാണ്, ANUMOLJOLLY. അപ്പോൾ റെഫറൽ കോഡ് മറക്കണ്ട, സ്പെല്ലിംഗ് തെറ്റാതെ സ്പേസ് ഇടാതെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫീസിൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അൺ അക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ. ഓക്കെ, ANUMOLJOLLY. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ്, ആനിമൽ കിങ്ഡം. ആനിമൽ കിങ്ഡം, അപ്പോൾ നമ്മൾ ഈ കിങ്ഡം പറയുന്നതിന് മുമ്പ് എന്താണ്, നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നൊന്ന് അറിയണം. എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നൊന്ന് അറിയണം. ഓക്കെ, ഇവിടെ ആനിമൽ കിങ്ഡം നമുക്കൊരു ഓർഡർ ഉണ്ട്, ഓർഡർ ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ഓർഡർ ഓഫ് ക്ലാസിഫിക്കേഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് അറിഞ്ഞിരിക്കും വേണം. അപ്പോൾ അത് അറിഞ്ഞിരിക്കാൻ, അത് ഓർത്തിരിക്കാൻ ഒരു കുറുക്ക് വഴി വെച്ച് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കിങ്ഡം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്, ഇതിനൊരു ചെറിയ കോഡ് ഞാൻ പറഞ്ഞുതരാം. കീപ്, കീപ്, പോട്ട്, ക്ലീൻ, ഓർ, ഫാമിലി, ഗെറ്റ്, സ്പോയിൽഡ്. ഓക്കെ, ഇതാണ് ഇതിലെ ഇതിലെ കീവേഡ്. അപ്പൊ നിങ്ങൾ ഈ ചിത്രം നോക്കണ്ട, ഈ ചിത്രത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ കീപ്, പോട്ട്, ക്ലീൻ, ഓർ, ഫാമിലി, ഗെറ്റ്, സ്പോയിൽഡ്. അതായത് ഏറ്റവും മുകളിൽ കീപ്പിനകത്ത് കേ എന്താണ്, കിങ്ഡം ആണ്. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്, പോട്ടിനകത്ത് പി എന്താണ്, ഇറ്റ് ഇസ് ഫൈലം. ഓക്കെ, ക്ലീൻ അത് സി എന്താണ്, ക്ലാസ്. ഓ എന്താണ്, ഓർഡർ. എഫ് എന്താണ്, ഇറ്റ്സ് ഫോർ ഫാമിലി, ഇറ്റ്സ് ഫാമിലി. ജി എന്താണ്, ജീനസ്. എസ് എന്താണ്, സ്പീഷീസ്. അപ്പോ കീപ്, പോട്ട്, ക്ലീൻ, ഓർ, ഫാമിലി, ഗെറ്റ്, സ്പോയിൽഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ പഠിക്കുവാണെങ്കിൽ തെറ്റിപ്പോവില്ല. കീപ്, പോട്ട്, ക്ലീൻ, ഓർ, ഫാമിലി, ഗെറ്റ്, സ്പോയിൽഡ്, അതാണ് ഇവിടെ വരുന്നത്. Keep pot clean or family get spoiled. Okay. അടുത്ത ഗൈസ്, അടുത്ത ഭാഗം. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ, ഇനി മറക്കില്ലല്ലോ. Keep pot clean or family get spoiled. ഇനി അടുത്തത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. പലതരം ക്ലാസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു, അതിൽ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കാൾ ലിനേയസ് ആണ്. ഇത് എങ്ങനെ ഓർത്തിരിക്കാം, ഈ ഇത് പിടിച്ചു നിൽക്കുന്ന ആളില്ലേ, പുള്ളിക്കാരന്റെ കാല് കണ്ടോ, ഭയങ്കര മെലിഞ്ഞിട്ടല്ലേ. സോ കാൽ, കാല് ലീൻ ആണ്, ലീൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിട്ടാണ്. കാൾ ലിനേയസ് ആണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നതെന്ന് ആലോചിച്ചാൽ മതി. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാ കൊണ്ടുവന്നത്, കാൾ ലിനേയസ്. എങ്ങനെ ഓർത്തിരിക്കും, കാല് മെലിഞ്ഞിരിക്കുന്ന പുള്ളിക്കാരൻ അല്ലെ, കാൾ ലിനേയസ്. ഓക്കെ, കാൾ ലിനേയസ് ആണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. എന്താണ് ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ തൊണ്ടായിരുന്നേ, കിങ്ഡം പ്ലാന്റേയും കിങ്ഡം ആനിമലേയും, അതായത് എല്ലാ എല്ലാ ജീവജാലങ്ങളെയും എല്ലാ ഓർഗാനിസത്തിനെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ആനിമേലിയ, കിങ്ഡം ആനിമേലിയും കിങ്ഡം പ്ലാന്റേയും. ഇനി ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ഏർണസ്റ്റ് ഹെക്കൽ ആണ്. എങ്ങനെ ഓർത്തിരിക്കും, ഈനെ ഇപ്പുറത്തോട്ട് തിരിച്ചിട്ട മൂന്നെന്നായല്ലോ. സോ ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏർണസ്റ്റ് ഹെക്കൽ ആണ്, ഏർണസ്റ്റ് ഹെക്കൽ ആണ്. Three Kingdom classification is done by Ernest Haeckel. ഇനി Five Kingdom classification. Five Kingdom classification കൊണ്ടുവന്നത് ആർ എച്ച് വിറ്റക്കർ ആണ്. ആർ എച്ച് വിറ്റക്കർ ആണ് Five Kingdom classification കൊണ്ടുവന്നത്. Five Kingdom classification was developed by ആർ എച്ച് വിറ്റക്കർ. ഓരോന്നും എത്രന്ന് അറിയണം കേട്ടോ. ടു ആണെങ്കിൽ കാൾ ലിനേയസ്, രണ്ട് കാലും മെലിഞ്ഞിട്ടിരിക്കണം എന്ന് ആലോചിച്ചാൽ മതി. ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ത്രീന് ഇപ്പുറത്തോട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഏർണസ്റ്റ് ഹെക്കലെ കിട്ടി. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ആർ എച്ച് വിറ്റക്കർ ആണ്. സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ കാൾ വോയിസ്, കാൾ വോയിസ് ആണ്. ഈ പേരിനകത്ത് തന്നെയുണ്ട്, കാലിലെ സീനെ ഇങ്ങനെ ഒന്ന് ചുരുട്ടിക്കഴിഞ്ഞാൽ എന്തായി, സിക്സ് ആയില്ലേ. സോ കാൾ വോയിസ് ആണ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. എയ്റ്റ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, എയ്റ്റിനകത്ത് എസ് ഉണ്ട്. കവാലിയർ സ്മിത്ത് ആണ് എയ്റ്റ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അപ്പൊ ആരൊക്കെ എന്തൊക്കെയാ കൊണ്ടുവന്നത്,
രണ്ട് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കാൾ ലിനേസ് ആണ്. കിങ്ഡം ആനിമേലിയ ആൻഡ് കിങ്ഡം പ്ലാന്റെ. ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഏർണസ്റ്റ് ഹെക്കൽ ആണ്. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആർ എച്ച് വിറ്റക്കർ ആണ്. സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കാൾ വോയിസ് ആണ്. അതുപോലെ എയ്ത്ത് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാ? കവാലിയർ സ്മിത്ത് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് ഡീറ്റെയിലോട്ട് പോവാം. ഓക്കെ, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ കാൾ ലിനിയസ്. എന്തായിരുന്നു ആ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ഇത്രയേ ഉള്ളൂ. കിങ്ഡം പ്ലാന്റേ ഉണ്ട്, കിങ്ഡം ആനിമേലിയ ഉണ്ട്. അതിനകത്ത് പുള്ളിക്കാരൻ കൊടുത്ത ഡെഫിനേഷൻ എന്താണ്? കിങ്ഡം പ്ലാന്റേ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ആണ്. അതായത് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്ന, മൂവ് ചെയ്യാതെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നതിനെ നമ്മൾ കിങ്ഡം പ്ലാന്റേ എന്ന് പറഞ്ഞു. മൂവ് ചെയ്യാതെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നതിന് എന്തെന്ന് പറഞ്ഞു? കിങ്ഡം പ്ലാന്റേക്ക് അത് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു. അത് എന്ത് ചെയ്യുന്നുണ്ടാകും? ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ടാകും. ഫോട്ടോസിന്തസിസ് ചെയ്യുന്നതും ഒരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ടുള്ള പ്ലാന്റ്സിനെ നമ്മൾ എന്തെന്ന് പറയും? കിങ്ഡം പ്ലാന്റേക്ക് അത് കൊണ്ടുവന്നു. കിങ്ഡം ആനിമേലി ആണെങ്കിലോ? ആനിമൽസ് ആയിരുന്നു. കിങ്ഡം ആനിമേലിക്ക് അതുണ്ടായിരുന്നു. ഈ ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയും കഴിക്കുകയും ചെയ്യുന്ന ജീവികളെയാണ് ആനിമൽസ് എന്ന് പറഞ്ഞിരുന്നത്. നടക്കുകയും കഴിക്കുകയും ചെയ്യുന്ന ജീവികളാണ് ആനിമൽസ്. ഓക്കെ, ഇനി ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാ കൊണ്ടുവന്നത്? ഏർണസ്റ്റ് ഹെക്കൽ ആണ്. അല്ലെ, നമ്മൾ ഈനെ തിരിച്ചിട്ടാ ത്രീ കിട്ടുന്ന ആലോചിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പൊ ഏർണസ്റ്റ് ഹെക്കൽ ആണ് ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. മൂന്ന് കിങ്ഡം ആയിട്ടാണ് തിരിച്ചത്. മൊത്തം ജീവികളെ മൂന്ന് കിങ്ഡത്തിൽ തിരിച്ചു. ഒന്നാമത്തെ പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ എന്താ? യൂണി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അതായത് ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസംസ് എല്ലാം എന്തായിട്ട് വന്നു? പ്രോട്ടിസ്റ്റ വന്നു. പ്ലാന്റേ ആണെങ്കിൽ ഓൾ പ്ലാന്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ആനിമേലി ആണെങ്കിൽ ഓൾ ആനിമൽസ് ആയിരുന്നു. ആനിമൽസ് എല്ലാം ആനിമേലിക്കകത്ത്, പ്ലാന്റ്സ് എല്ലാം പ്ലാന്റ്സിനകത്ത്. പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് വേണ്ടി വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടെ. അങ്ങനെ കാൾ ലിനിയസിന്റെ കൂടെ ഒരെണ്ണം പ്രോട്ടിസ്റ്റയും കൂടെ ആഡ് ചെയ്തിട്ട് ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ ഏർണസ്റ്റ് ഹെക്കൽ. ഇനി അടുത്തത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അഞ്ച് കിങ്ഡം ആയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തു. ആരായിരുന്നു അഞ്ച് കിങ്ഡം ആയിട്ട് ചെയ്തത്? ആർ എച്ച് വിറ്റക്കർ ആയിരുന്നു ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ആർ എച്ച് വിറ്റക്കർ എന്താ പുള്ളിക്കാരൻ ചെയ്തത്? അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്തൊക്കെയാണ് ഈ അഞ്ച് ക്ലാസിഫിക്കേഷൻസ്? അഞ്ച് ക്ലാസിഫിക്കേഷൻസിനകത്ത് വരുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊണീറ വരും, പ്രോട്ടിസ്റ്റ വരും, പ്ലാന്റേ വരും, ഫംഗൈ വരും, ആനിമേലിയ വരും. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോന്നിനെ പേരറിയണം. മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, ആനിമേലിയ. മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, ആനിമേലിയ. ഇത് ബൈ ഹാർട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതിന്റെ പേരെല്ലാം എങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. ഇത് ബൈ ഹാർട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതിന്റെ പേരെല്ലാം പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ വരാ? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, ആനിമേലിയ. പേരെങ്കിലും പഠിക്കണം കേട്ടോ, ഈ അഞ്ചെണ്ണത്തിന്റെ, അഞ്ച് കിങ്ഡത്തിന്റെ പേരെങ്കിലും. അടുത്തത് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് കൊണ്ടുവന്നത്? സിക്സ് എന്ന് പറഞ്ഞാൽ സി പോലെ എഴുതാൻ പറ്റുമല്ലോ. കാൾ വോയിസ് ആണ് കൊണ്ടുവന്നത് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? ആനിമേലിയ ഉണ്ടായിരുന്നു, പ്ലാന്റൈ ഉണ്ടായിരുന്നു, ഫംഗൈ ഉണ്ടായിരുന്നു, പ്രോട്ടിസ്റ്റ ഉണ്ടായിരുന്നു, യു ബാക്ടീരിയ ഉണ്ടായിരുന്നു, ആർ കെ ബാക്ടീരിയ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ വന്നത്? യു ബാക്ടീരിയയും ആർ കെ ബാക്ടീരിയയും വന്നു അല്ലെ. ഫംഗൈ, പ്രോട്ടിസ്റ്റ, യു ബാക്ടീരിയ, ആർ കെ ബാക്ടീരിയ, പ്ലാന്റൈ ആൻഡ് ആനിമേലിയ. ആറ് കിങ്ഡം ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്താ ഡിഫറൻസ് നോക്കിയാൽ മതി. മൂന്നായിരുന്നപ്പോ പ്രോട്ടിസ്റ്റ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അഞ്ചായപ്പം പ്രോട്ടിസ്റ്റയും മൊണീറയും ആഡ് ചെയ്തു. പ്രോട്ടിസ്റ്റ, മൊണീറ ആൻഡ് ഫംഗൈ. ആദ്യം എന്താ ചെയ്ത്? രണ്ടെണ്ണത്തിനകത്ത് പ്ലാന്റേ ആനിമേലിയും മാത്രം. മൂന്നെണ്ണായപ്പോ അതിനകത്തോട്ട് പ്രോട്ടിസ്റ്റയും കൂടെ ആഡ് ചെയ്തു. അഞ്ചെണ്ണായപ്പോ അതിനകത്തോട്ട് ഫംഗൈയും മൊണീറയും ആഡ് ചെയ്തു. ആറെണ്ണായപ്പോ മൊണീറ മാറിയിട്ട് യു ബാക്ടീരിയയും ആർ കെ ബാക്ടീരിയ ആയിട്ട് മാറി. ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ ഓർത്തിരിക്കുക എളുപ്പമുണ്ട് അല്ലെ, ബൈഹാർട്ട് പഠിക്കണ്ടേ. ഇനി തോമസ് കവലിയർ. തോമസ് കവലിയർ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നെ? എത്ര ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അത് ഞാൻ പറയാം. ഓക്കെ, തോമസ് കവലിയർ സ്മിത്ത് എത്രയായിരുന്നു? സ്മിത്ത് എസ് വന്നു. എട്ടെന്നല്ലേ നമ്മൾ പറഞ്ഞത്, എട്ടിന്റെ പണി എസ് കണ്ടോ, സ്മിത്ത്. ഓക്കെ, അപ്പൊ തോമസ് കവലിയർ സ്മിത്ത് എന്ത് ചെയ്തു? പുള്ളിക്കാരനാണ് എയ്ത്ത് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. എട്ട് കിങ്ഡം ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. പ്ലാന്റേ, ആനിമേലിയ, പ്രോട്ടോസോവ, ഫംഗൈ, യു ബാക്ടീരിയ, ആർ കെ ബാക്ടീരിയ, ക്രോമിസ്റ്റ ആൻഡ് ആർക്കിസോവ. ഇത് ജസ്റ്റ് പേര് മാത്രം അറിഞ്ഞാൽ മതി, ഒരുപാട് ഡീറ്റെയിലോട്ട് പോകേണ്ട കാര്യമില്ല കേട്ടോ. പേര് മാത്രം അറിയണം. പ്ലാന്റേ നേരത്തെ പറഞ്ഞ സാധനം തന്നെ, പ്ലാന്റേ ഉണ്ട്, ആനിമേലുണ്ട്, ആനിമേ ഉണ്ട്, സോറി ആനിമേലിയുണ്ട്. പ്രോട്ടിസ്റ്റ മാറിയിട്ട്,
പ്രോട്ടിസ്റ്റ മാറി പ്രോട്ടോസോവായി ഫംഗൈ ഉണ്ടായിരുന്നു, യു ബാക്ടീരിയ ആർക്കെ ബാഡ്, അതൊക്കെ നേരത്തെ ഉള്ളതാ. എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് എന്തൊക്കെയാ, ക്രോമിസ്റ്റയും ആർക്കിസോയും, ക്രോമിസ്റ്റയും ആർക്കിസോയും എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തു. അപ്പൊ അങ്ങനെ എക്സ്ട്രാ എന്തൊക്കെയാ വന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത്, ലൈഫ് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്. ഇതും പി എസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. മലയാളത്തിലാണ് ചോദിച്ചിട്ടുള്ളത്, ലൈഫ് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, കടലിൽ, സീയിലാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒറിജിൻ ഓഫ് ലൈഫിന് എന്തെന്ന് പറയും, ലൈഫിന്റെ ഒറിജിൻ അല്ലെങ്കിൽ ലൈഫ് ഉത്ഭവം, ജീവന്റെ ഉത്ഭവത്തിന് എന്തെന്ന് പറയും, അബയോജനസിസ് എന്ന് പറയും. ലൈഫിന്റെ അല്ലെങ്കിൽ ലൈഫിന്റെ ഉത്ഭവത്തിന് നമ്മൾ എന്തെന്ന് പറയും, അബയോജനസിസ് എന്ന് പറയും. ഇനി സ്മോളസ്റ്റ് ഫോം ഓഫ് ആനിമൽ ലൈഫ്, ആനിമൽ ലൈഫിന്റെ ഏറ്റവും ചെറിയ ഫോം ഏതാണ്, ഏറ്റവും ചെറിയ ആനിമൽ ഏതാണ്, അത്രയേ ഉള്ളൂ, ഏതാ ഏറ്റവും ചെറിയ ആനിമൽ, ബാക്ടീരിയാണ്, ബാക്ടീരിയാണ് ഏറ്റവും ചെറിയ ആനിമൽ. ഇനി ആനിമൽസ് അറ്റ് വാട്ടർ സർഫസ് ആർ കോൾഡ് പെല്ലാജിക് ആനിമൽസ്. ആനിമൽസ് വാട്ടറിന്റെ, വെള്ളത്തിന്റെ സർഫസ് ഉണ്ടല്ലോ, ഈ പുറത്തുള്ള ഏറ്റവും ഏറ്റവും മോൾ ഭാഗത്തുള്ള ആനിമൽസ് നമ്മൾ എന്തെന്ന് വിളിക്കും, പെല്ലാജിക് ആനിമൽസ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ബോട്ടം, വെള്ളത്തിന്റെ അടിയിലുള്ള ആനിമൽസിനെ എന്ത് വിളിക്കും, ബെന്തിക് ആനിമൽസ് എന്ന് വിളിക്കും. ബോട്ടത്തിലുള്ള ആനിമൽസ് എന്ന് വിളിക്കും, ബെന്തിക് ആനിമൽസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ എന്താണ് പെല്ലാജിക്കും ബെന്തിക്കും, പിക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ, അപ്പൊ കുറച്ചുകൂടെ ഓർമ്മ നിൽക്കും. മെറൈൻ ആനിമൽസ് ദോസ് ആർ ഫീബിൾ ഇൻ ലോക്കോമോഷൻ, ലോക്കോമോഷന്റെ കാര്യത്തിൽ ഭയങ്കര ഫീബിൾ, അതായത് മെല്ലെ ചെറിയ രീതിയിൽ മാത്രം ലോക്കോമോഷൻ നടത്തുന്ന ആൾക്കാർ, അതാണ് മെറൈൻ ആനിമൽസ് വിച്ച് ആർ ദോസ്. ഓക്കെ, അതെ, ടെൻത്ത് ആനിമൽ കിങ്ഡം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത്. സോറി ഒരു മിനിറ്റ്, ഇത് ഏത് ക്ലാസ്സിലാ, അതെ അതെ പ്ലസ് വൺ ആണ് ഉള്ളത്. യെസ് യെസ്. ഓക്കെ, ഇനി ആനിമൽസ് ലിവിങ് അറ്റ് വാട്ടർ സർഫസ്, വെള്ളത്തിന് സർഫസ് ഉള്ളത് പെല്ലാജിക്കും, അടിയിലുള്ളത് ബെന്തിക്ക്, ബെന്തിക്ക് ബെഞ്ചിനടിയിൽ നാല് വെച്ചാൽ മതി. ഇനി മെറൈൻ ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കോമോഷൻ ഭയങ്കര ഫീബിൾ ആയിരിക്കും, ചെറിയ രീതിയിൽ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ സീയിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന, സമുദ്രത്തിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നതിനെ നമ്മൾ പ്ലാങ്ക്ടോണിക് എന്നും വിളിക്കും, അത് മൈക്രോസ്കോപ്പിക് ആണ്. മൂന്ന് ടൈപ്പ് ഉണ്ട്, പെല്ലാജിക് ആനിമൽസ് ഉണ്ട്, പ്ലാങ്ക്ടോണിക് ആനിമൽസ് ഉണ്ട്, ബെന്തിക് ആനിമൽസ് ഉണ്ട്. പിക്ചർ കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവുകയും, ഇത് സിംപിളി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ചിത്രമാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കുമല്ലോ. വാട്ട് അബൌട്ട് ദ ഷാഡോ പ്ലേസ് ദാറ്റ്സ് ബിയോണ്ട് ആ ബോർഡേഴ്സ്, ദർ ഇസ് നോട്ട് മച്ച് ലൈറ്റ് ആൻഡ് നോ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. അതായത് ഷാഡോ ഉള്ള ഇരുട്ടുള്ള സ്ഥലത്തിനെ പറ്റി ഒരു മീൻ മറ്റൊരു മീനോട് ചോദിക്കുക. അപ്പൊ ആ മീൻ പറയുവാണ്, അത് നമ്മുടെ ബോർഡറിൽ പെട്ടല്ല, അവിടെ വെട്ടവും ഇല്ല, ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസും ഇല്ല, അതിനെ നമ്മൾ ബെന്തിക് സോൺ എന്ന് വിളിക്കും എന്ന് ഒരു മീൻ മറ്റൊരു മീനോട് പറയാം. അപ്പൊ ഒരു കോൺവെർസേഷൻ പോലെ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ദാ ഇതാണ് ഫൈറ്റോ പ്ലാങ്ടൺ, സൂ പ്ലാങ്ടൺ. ഫൈറ്റോ പ്ലാങ്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും, സൂ പ്ലാങ്ടൺ എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആനിമൽസ് ആയിരിക്കും. ഓക്കെ, ഡിഫറൻസ് മനസ്സിലാക്കണേ. സൂ പ്ലാങ്ടൺ, സൂ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ആനിമൽസ് അല്ലേ, അപ്പൊ സൂ പ്ലാങ്ടൺ എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആനിമൽസ് ആണ് സൂ പ്ലാങ്ടൺസ്. ഫൈറ്റോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു പ്ലാന്റ്സ് ആണ്, സോ ഫൈറ്റോ പ്ലാങ്ടൺ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ആയിരിക്കും. പ്ലാങ്ടൺ, നെക്ടൺ, ബെന്തോസ്, ഇങ്ങനെ മൂന്ന് റീജിയൻസ് ആ ഉള്ളത്. ഇതിൽ മുകളിലത്തെ ഭാഗത്തിന് പെല്ലാജിക്കും താഴത്തെ ഭാഗത്തിന് ബെന്തിക് എന്നും വിളിക്കും. അപ്പൊ ഇതാണ് ഒരു ചെറിയ പിക്ചർ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുമല്ലോ. ഇനി കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ഉണ്ട്, വാം ബ്ലഡഡ് ആനിമൽസ് ഉണ്ട്. നമ്മൾ രണ്ട് രീതിയിൽ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ളവരും ഉണ്ട്, വാം ബ്ലഡഡ് ആയിട്ടുള്ളവരും ഉണ്ട്. കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ് ഫിഷ്, മീനുകള്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്. ഇതെല്ലാം എന്താണ്, കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ് ഫിഷസ്, ആംഫീബിയൻസ് ആൻഡ് റെപ്റ്റൈൽസ്. വാം ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ് ബേർഡ്സും മാമൽസും. പക്ഷികളും മാമൽസും ഒക്കെ വാം ബ്ലഡഡാണ്, ചൂടുള്ള രക്തമാണ്. ഇനി ദ പ്ലേസ് ഫോർ കീപ്പിംഗ് ലിവിങ് ആനിമൽസ്, ജീവനുള്ള ആനിമൽസിനെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് വിവേരിയം. ജീവനുള്ള ആനിമൽസിനെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് വിവേരിയം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ റീജനറേറ്റ് ദ ലോസ്റ്റ് പാർട്സ്, അതായത് നഷ്ടപ്പെട്ട ഭാഗങ്ങളെ റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഹൈഡ്ര എന്ന് വിളിക്കുന്നത്. വിവേരിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ലിവിങ് ആനിമൽസിനെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് വിവേരിയം. ഹൈഡ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ഭാഗങ്ങളെ വീണ്ടെടുക്കുന്നതിനെയാണ് നമ്മൾ, വീണ്ടെടുക്കുന്ന ഒരു ഓർഗാനിസമാണ് ഹൈഡ്ര.
സോ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. വാം ബ്ലഡും കോൾഡ് ബ്ലഡും എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഹൈഡ്ര, ഹൈഡ്ര എന്ത് വരുന്നു കഴിഞ്ഞാൽ ഹൈഡ്രയുടെ ഇപ്പൊ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിക്കൂ. ഇപ്പൊ ഇതിനകത്ത് ഈ മുകളിലത്തെ ഭാഗത്ത് എന്താ, മുകളിലത്തെ ഭാഗത്തിന് എന്താ പറ്റിയത്, താഴത്തെ ഭാഗം നഷ്ടപ്പെട്ടു പോയി അല്ലെ. മുകളിലത്തെ പാർട്ടിന് താഴത്തെ ഭാഗം നഷ്ടപ്പെട്ടു പോയി, താഴത്തിനാണെങ്കിലോ മുകളിലത്തെ ഭാഗം നഷ്ടപ്പെട്ടു പോയി. സോ ഇവിടെ മുകളിലത്തെ ഭാഗം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഇതിന്റെ മുകളിലത്തെ ഭാഗം റീജനറേറ്റ് ചെയ്യുന്നുണ്ടോ ഒരു ഹൈഡ്രയ. അതുപോലെ ഇവിടെ എന്ത് പറ്റി, റീജനറേറ്റ് ചെയ്തു അല്ലെ. ഇവിടെ എന്ത് പറ്റി, താഴത്തെ ഭാഗം ഇല്ലാതായി താഴത്തെ ഭാഗം ഇവിടെ നിന്ന് റീജനറേറ്റ് ചെയ്തു. അപ്പോ ഇതാണ് ഹൈഡ്രയ്ക്കകത്ത് സംഭവിക്കുന്നത്. അപ്പൊ റീജനറേറ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് എന്ത്, ഹൈഡ്ര എന്ന് പറയുന്നത്. ഇനി കോൾഡ് ബ്ലഡഡ് ആനിമൽസും വാം ബ്ലഡ് ആനിമൽസും എന്താണ് അതിന്റെ പ്രത്യേകത. കോൾഡ് ബ്ലഡഡ് ആനിമൽസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ ഡിപെൻഡ്സ് ഓൺ വെദർ ഇറ്റ്സ് കോൾഡ് ഓർ ഹോട്ട് ഔട്ട്സൈഡ്. ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ പുറത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണെന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ പുറത്ത് തണുപ്പാണോ ചൂടാണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ബോഡി ടെമ്പറേച്ചർ ഉണ്ടാകുക. അതിനെ കോൾഡ് ബ്ലഡഡ് എന്ന് പറയും. വാം ബ്ലഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും സെയിം ആയിരിക്കും. തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ടെമ്പറേച്ചർ എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ചൂടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ സമാധാനപ്പെടില്ല. ഭയങ്കര ചുണ്ടിയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും സമാധാനപ്പെടില്ലല്ലോ. അതുപോലെ വാം ബ്ലഡ് ആനിമൽസിന്റെ പുറത്ത് എന്ത് ടെമ്പറേച്ചർ ആണെങ്കിലും ഒരു വിഷയമില്ല, അവരുടെ ടെമ്പറേച്ചറിന് ഒരു മാറ്റവും വരില്ല. അതേസമയത്ത് കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണെങ്കിൽ അവരുടെ പുറത്ത് അവരുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ അവരുടെ ചുറ്റുപാടിൽ എന്താണോ ടെമ്പറേച്ചർ അതിനനുസരിച്ച് അവരുടെ ടെമ്പറേച്ചറും മാറിക്കൊണ്ടിരിക്കും. അത് കോൾഡ് ബ്ലഡഡ്, മറ്റത് വാം ബ്ലഡഡ്. ഓക്കെ, ഇനി വാം ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസും കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസും ജസ്റ്റ് കുറച്ച് ചിത്രങ്ങളാണ്. വാം ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസും കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസിന്റെ ചിത്രങ്ങളാണ്. നമ്മൾ മനുഷ്യന്മാരൊക്കെ വാം ബ്ലഡഡ് ആണ്, ഫ്രോഗ്, മീന് അതൊക്കെ എന്താണ്, കോൾഡ് ബ്ലഡഡ് ആണ്. ഓക്കെ, ഇനി ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസിനെ ഹെർബിവോർസ് എന്ന് വിളിക്കും, മലയാളത്തില് സസ്യബുക്ക് എന്ന് പറയും അല്ലെ. ഇനി ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് നമ്മൾ കാർണിവോർസ് എന്ന് വിളിക്കും, മലയാളത്തില് മാംസ്യബുക്ക് എന്ന് വിളിക്കും. ഇനി ആനിമൽസ് ഈറ്റിംഗ് ബോത്ത് വെജിറ്റബിൾസ് ആൻഡ് ഫ്ലഷ്, ഫ്ലഷും കഴിക്കും വെജിറ്റബിൾസും കഴിക്കുന്ന ആനിമൽസിനെ എന്തെന്ന് വിളിക്കും, ഓംനിവോർസ് എന്ന് വിളിക്കും. അതായത് നമ്മൾ ഫ്ലഷും കഴിക്കും നമ്മൾ വെജിറ്റബിൾസും കഴിക്കും അല്ലെ. നമ്മൾ ബോത്ത് ഫ്ലഷ് ഈറ്റിംഗ് ആണ്, ഗ്രാസ് ഈറ്റിംഗും ആണ്. അപ്പൊ നമ്മൾ രണ്ടും കഴിക്കുന്നോളൂ നമ്മൾ എന്താണ്, ഓംനിവോർസ് ആണ് രണ്ടും കഴിക്കുന്ന ആൾക്കാർ. ഇനി ആനിമൽസ് ദാറ്റ് ഫീഡ് ഓൺ ബ്ലഡ്, സാംഗ്വിവോർസ്. സാംഗ്വിവോർസ് എന്താണ്, ബ്ലഡ് കഴിക്കുന്ന ആനിമൽസ് ആണ് സാംഗ്വിവോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആനിമൽസ് ദാറ്റ് ഫീഡ് ഓൺ ബ്ലഡ് ആണ് സാംഗ്വിവോർസ്. എന്ത് വെച്ച് ആലോചിച്ചാൽ മതി, അപ്പൊ നമ്മുടെ മറ്റേ ട്വൈലൈറ്റിൽ അവരെന്താണ്, സാംഗ്വിവോസ് ആണ്, അവർ ബ്ലഡ് അല്ലേ ഫീഡ് ചെയ്യുന്നത്. ഇനി ആനിമൽസ് ദാറ്റ് ഫീഡ് ഓൺ ഫ്രൂട്ട്സ്, അവർ ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആനിമൽസ് നമ്മൾ ഫ്രൂജിവോസ് എന്ന് വിളിക്കും. എന്തെന്നാ, ഫ്രൂജിവോസ്. എഗ് ലേയിങ് ആനിമൽസിനെ എന്ത് വിളിക്കും, ഒവി പാരസ് എന്ന് വിളിക്കും. എഗ് എങ്ങനെ ഇരിക്കുന്ന, ഓവർ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ എഗ് ലേയിങ് ആനിമൽസിനെ ഒവി പാരസ് എന്ന് വിളിക്കും. അതേസമയത്ത് ചെറിയ, അതായത് യങ് വൺസിന് ജന്മം നൽകുന്നത്, ബേർത്ത് കൊടുക്കുന്നത്, പ്രസവിക്കുന്ന ജീവികളെ നമ്മൾ വിവി പാരസ് എന്ന് വിളിക്കും. ഒവി പാരസും വിവി പാരസും. ഇവിടെ എന്തൊക്കെ അറിയണ്ടേ, ഗ്രാസ് ഈറ്റിംഗ് ഹെർബിവോർസ്, ഫ്ലഷ് ഈറ്റിംഗ് കാർണിവോർസ്, വെജിറ്റബിൾസും ഫ്ലഷും കഴിക്കുമെങ്കിൽ അത് ഓംനിവോർസ്, ബ്ലഡ് കഴിക്കുന്നതാണെങ്കിൽ സാംഗ്വിവോർസ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുവാണെങ്കിൽ ഫ്രൂജിവോർസ്, എഗ് ലേയിങ് ആനിമൽസ് ആണെങ്കിൽ ഒവി പാരസ്, അതേസമയത്ത് ജന്മം നൽകുക, ബേർത്ത് ചെയ്യുന്ന, ബേർത്ത് യങ് വൺസിന് ബേർത്ത് കൊടുക്കുന്നതിന് വിവി പാരസ് എന്നും വിളിക്കും. ഇനി ഒവി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസ് ദാറ്റ് ആർ ബോൺ ഫ്രം എഗ്സ് ആൻഡ് ലേ ദെയർ ഓൺ എഗ്സ്. മുട്ടയ്ക്കകുന്ന എഗ്ഗിനകത്തുനിന്ന് ഉണ്ടായി, എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആനിമൽസിന് ഒവി പാരസ് എന്ന് വിളിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് ഒരു ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒരു ചിത്രം കാണിച്ചതേ ഉള്ളൂ. ഇത് എ പ്ലാസെൻറ്റൽ വിവി പാരയാണ്, എഗ്ഗിയോക്ക് പോലെ ഉണ്ടാകും, അതിനകത്ത് ഓവോ വിവി പാരസ് ആണ്. അതായത് എഗ്ഗിനകത്ത് ബേർത്ത് കൊടുക്കുന്ന പോലെയാണ്, പക്ഷെ എഗ്ഗിനകത്തായിരിക്കും ഉണ്ടാവുക. അതാണ് ഓവോ വിവി പാരസ് ആനിമൽ എന്ന് പറഞ്ഞാൽ. രണ്ടും ഉണ്ടാവും, ഒരു മിക്സഡ് കണ്ടീഷനാണ്, കാർണിവോർ, ഓംനിവോർ, ഹെർബിവോർ. ക്ലിയർ ആയല്ലോ. ഒരു പിക്ചർ കണ്ടപ്പോൾ, പിക്ചർസ് ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വന്നിട്ട് ഓർമ്മയുണ്ടാവുമല്ലോ, കാർണിവോർ, ഓംനിവോർ, ഹെർബിവോർ. ഇനി ഫൈലം ഇമ്പോർട്ടൻ്റ് ആണ്, ആനിമൽ കിങ്ഡത്തിനകത്തുള്ള ഫൈലംസ് ഒക്കെ പഠിച്ചേ പറ്റുള്ളൂ, വേറെ രക്ഷയില്ല കേട്ടോ.
സോ പോറിഫെറ പോറിഫെറ എന്ന് പറഞ്ഞ സ്പോഞ്ചുകളാണ്. നിഡേറിയ അഥവാ സീലൻഡ്രേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഓർഗാനിസംസ് ഹൈഡ്ര, ഒബീലിയ, ഒറീലിയ, ഫൈസേലിയ, സി അനിമോൺ. പ്ലാറ്റി ഹെൽമിൻഡസ്, പ്ലാറ്റി ഹെൽമിൻഡസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഫ്ലാറ്റ് എന്ന് ആലോചിച്ചാൽ മതി, ഫ്ലാറ്റ് വേംസ് ആണ് പ്ലാറ്റി ഹെൽമിൻഡസ്. അത് ടേപ്പ് വേം അതിനകത്ത് വരും, പ്ലെനേറിയ വരും, ലിവർ ഫ്ലൂക്ക് ഒക്കെ ഇതിനകത്ത് വരും. എക്സാമ്പിൾ അറിയണം കേട്ടോ, ഏത് ഫയലും ഏത് എക്സാമ്പിൾ അത്ര അറിഞ്ഞാൽ മതി. ഒരു അഞ്ചാറ് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പ്ലാറ്റി ഹെൽമിൻഡസ് അതാണത്. ഇനി ടേപ്പ് വേം, സോറി ആഷ് ഹെൽമിൻഡസ്. ആഷ് ഹെൽമിൻഡസ് എന്താണ്? റൗണ്ട് വേം ആണ്. ഹ്യൂമൻ റൗണ്ട് വേം ഉണ്ട്, ഹുക്ക് വേം ഉണ്ട്, അതൊക്കെ എന്താണ്? ആഷ് ഹെൽമിൻഡസ് ആണ്. അനലിഡ, അനലിഡ എന്ന് പറഞ്ഞാൽ ഏർത്ത് വേം അനലിഡയ്ക്ക് അത് വരും, സാൻഡ് വേം അനലിഡയ്ക്ക് അത് വരും, ലീച്ച് അട്ട എന്നത് വരും, അനലിഡയ്ക്ക് അത് വരും. ഏർത്ത് വേം അറിയാലോ, മണ്ണില. ആർത്രോപോഡ, ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാറ്റയില്ലേ കൂറ, എന്ത്? കോക്രോച്ച്, അത് വരും. പ്രോൺ വരും, ക്രാബ്, സ്പൈഡർ, സ്കോർപിയോൺ, സെന്റിപീഡ്, മില്ലിപീഡ്, ഹൗസ് ഫ്ലൈ, മൈറ്റ്, ടിക്സ്, ഇതൊക്കെ എന്നതാ വരുന്നേ? ആർത്രോപോഡയ്ക്ക് അതാ വരുന്നേ. മൊളസ്ക, മൊളസ്ക പേര് പോലെ തന്നെ സ്ക, എന്തുണ്ട്? ഒരു ഷെല്ലുണ്ട് പുറത്ത്. സ്നെയില്, പേൾ ഓയിസ്റ്റർ, സ്ലഗ്, ഒക്ടോപ്പസ്, കട്ടിൽ ഫിഷ്, ഇതൊക്കെ എന്തിനകത്ത് വരും? മൊളസ്കയ്ക്കകത്ത് വരും. എക്കൈനോഡർമേറ്റ, എക്കൈനോഡർമേറ്റയ്ക്കകത്ത് വരുന്നത് സ്റ്റാർ ഫിഷ് ഇല്ലേ, സ്റ്റാർ ഫിഷ് എക്കൈനോഡർമേറ്റയാണ്. സീ ഏർച്ചിൻ എക്കൈനോഡർമേറ്റയാണ്. സീ കുക്കുംബർ, സീ ലില്ലീസ്. അപ്പൊ സീയുടെ കൂടെ പൊതുവെ പേര് വരുന്നവരെല്ലാം എന്തിനാ വരുന്നത്? എക്കൈനോഡർമേറ്റയ്ക്കകത്ത് ആണ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. പോറിഫേറ സ്പോഞ്ചസ് ആണ്. നിഡേറിയ അഥവാ സീലൻഡ്രേറ്റ, ഹൈഡ്ര, ഒബീലിയ, ഒറീലിയ, ഫൈസേലിയ, സി അനിമോൺ ഒക്കെ നിഡേറിയക്കകത്ത് വരും. പ്ലാറ്റി ഹെൽമിൻഡസിനകത്ത് വരുന്നതാണ് ടേപ്പ് വേം, പ്ലനേറിയ, ലിവർ ഫ്ലൂക്ക് ഒക്കെ. ആഷ് ഹെൽമിൻഡസിനകത്ത് വരുന്നതാണ് ഹ്യൂമൻ റൗണ്ട് വേം, ഹുക്ക് വേം ഒക്കെ. അനിലിടയ്ക്കകത്ത് വരുന്നതാണ് ഏർത്ത് വേം, സാൻഡ് വേം, ലീച്ച് ഒക്കെ. ആർത്രോപോഡയ്ക്കകത്ത് വരുന്നതാണ് കോക്രോച്ച്, പ്രോൺ, ക്രാബ്, സ്പൈഡർ, സ്കോർപിയോൺ, സെന്റിപീഡ്, മില്ലിപീഡ്, ഹൗസ് ഫ്ലൈ, മൈറ്റ്സ്, ടിക്സ് ഒക്കെ. മൊളസ്കയ്ക്കകത്ത് വരുന്നതാണ് സ്നെയിൽ, പേൾ ഓയിസ്റ്റർ, സ്ലഗ്, ഒക്ടോപ്പസ്, കട്ടിൽ ഫിഷ് ഒക്കെ. എക്കൈനോഡർമേറ്റയ്ക്കകത്ത് വരുന്നതാണ് സ്റ്റാർ ഫിഷ്, സീ ഏർച്ചിൻ, സീ കുക്കുംബർ, സീ ലില്ലീസ് ഒക്കെ. ഇനി ഫൈലം പോറിഫേറ, അത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചുമ്മാ ഒരു സ്പോഞ്ചിന്റെ ഫോട്ടോ ഇട്ടതാ. ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കുമല്ലോ, അതുകൊണ്ട് ഇട്ടേക്കുന്നതാണ്. ഫൈലം പോറിഫേർ എന്താണ്? സ്പോഞ്ചസ് ആണ്. ഫൈലം നിഡേറിയ, ഫൈലം നിഡേറിയ എന്താണ്? എല്ലാം അക്വാട്ടിക് ആണ്, അതായത് എല്ലാം എവിടെയാണ് ജീവിക്കുന്നത്? വെള്ളത്തിനകത്താണ് ജീവിക്കുന്നത്. ഓക്കെ, ഇങ്ങനത്തൊക്കെ ചിത്രമാണ് പെട്ടെന്ന് ഓർത്തിരിക്കുമല്ലോ. നിഡേറിയ, നിഡേറിയ, ഫൈലം നിഡേറിയ എവിടെയുള്ളത്? വെള്ളത്തിനകത്താണ് ജീവിക്കുന്നത്, വെള്ളത്തിനകത്താണ് ജീവിക്കുന്നത്. അടുത്തത് ഇത് ഫ്ലാറ്റ് വേംസ്, ഫ്ലാറ്റി ഹെൽമിൻഡസിനകത്ത് വരും. ടേപ്പ് വേം, പ്ലനേറിയ, ഫ്ലൂക്ക് ഒക്കെ ഇതിനകത്താണ് വരുന്നത്. ടേപ്പ് വേം, പ്ലനേറിയ, ഫ്ലൂക്ക് ഒക്കെ ഫ്ലാറ്റ് വേംസ് അഥവാ ഫ്ലാറ്റി ഹെൽമിൻഡസിനകത്ത് വരുന്നത്. ഇനി ഇത് ആഷ് ഹെൽമിൻഡസ്, റൗണ്ട് വേം, ടേപ്പ് വേം, ഹുക്ക് വേം, ഹാർട്ട് വേം ഒക്കെ എന്തിലാ വരുന്നത്? ആഷ് ഹെൽമിൻഡസിനകത്താണ് വരുന്നത്. അടുത്തത് ഫൈലം അനലിഡ, ഏർത്ത് വേം ആണ് ഫൈനൽ അലഡി അനലിടയ്ക്കാണ്, സോറി അനലിടയ്ക്കകത്ത് വരുന്നത് ഏർത്ത് വേം ആണ്, മണ്ണിര അനലിടയ്ക്കകത്ത്. ഇനി ആർത്രോപോഡ, ഓക്കെ ആർത്രോപോഡ ഈ സിനിമ ഈ ചിത്രം തന്നെ എഴുതിച്ചുണ്ട്. ഐ സിംപ്ലി കാനോട്ട് ഈറ്റ് വിത്ത് ദാറ്റ് ഡിസ്കസ്റ്റിംഗ് ആർത്രോപോഡ് ഹിയർ. ആർത്രോപോഡ എന്ത് വേണേ വരാം, പ്രോൺ വരാം, സ്പൈഡർ വരാം, ബട്ടർഫ്ലൈ വരാം, ഹൗസ് ഫ്ലൈ വരാം, ക്രാബ് വരാം, കോക്രോച്ച് വരാം, സ്കോർപിയോൺ വരാം, സെന്റിപീഡ് വരാം, കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് മൊളസ്ക, മൊളസ്കത്ത് എന്തൊക്കെ വരും? കാംസ് വരാം, സ്നെയിൽ വരാം, സ്ക്വിഡ് വരാം, ഓയിസ്റ്റർ വരാം, സ്കാലോപ്സ് വരാം, ഒക്ടോപ്പസ് ഒക്കെ എന്തിനകത്താണ് വരുന്നത്? മൊളസ്കയ്ക്കകത്താണ് വരുന്നത്. ഓക്കെ, എക്കൈനോഡർമേറ്റ, എക്കൈനോഡർമേറ്റ എന്ന് പറഞ്ഞെങ്കിൽ അതിന് സ്റ്റിലറോയിഡ്സ് എന്നും പറയും, ആസ്റ്റീരിയോഡിയ, അതിന്റെ ക്ലാസ് ആണ് കേട്ടോ. പറഞ്ഞാൽ സീ സ്റ്റാർസ്, സീ വെച്ച് പേര് വരുന്നൊക്കെ പൊതുവെ എന്താണ്? എക്കൈനോഡർമേറ്റയാണ്. സീ സ്റ്റാർ, സീ ഏർച്ചിൻ, സീ കുക്കുംബറൊക്കെ. സീ സ്റ്റാർ, സീ ഏർച്ചിൻ, സീ കുക്കുംബറൊക്കെ എന്താ ഇവിടെ വരുന്നത്? ഫൈലം എക്കൈനോഡർമേറ്റ, സീ എന്ന് പേര് വരുന്നൊക്കെ എക്കൈനോഡർമേറ്റയാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിറോമോൺസ്. ഇത് പി എസ് സി ചോദിച്ച ലൊക്കേഷൻ ആണ്. ഫിറോമോൺസ് എന്താണ്? ഫിറോമോൺസ്, ഫിറോമോൺസ് ഒരു ടൈപ്പ് ഹോർമോൺസ് ആണ്. പക്ഷെ അത് ബോഡിയുടെ പുറത്ത്, ബോഡിയുടെ പുറത്തോട് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഫിറോമോൺ, എക്ടോ ഹോർമോൺ. എന്തിനാ ഈ ഫിറോമോൺസ് പൊതുവെ യൂസ് ചെയ്യുന്നത്?
ഫിറമോൺസ് പൊതുവെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സെക്സിലുള്ള ജീവിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഫിറമോൺസ് എന്തിനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഫിറമോൺസ് ഓക്കെ. ഫീമെയിൽ ഡിയർ ആൻഡ് മെയിൽ ഡിയർ, നമ്മുടെ ഉറുമ്പൊക്കെ ഉറുമ്പൊക്കെ വരി വരിയായിട്ട് പോകത്തില്ല, അതൊക്കെ ഫിറമോൺസ് കാരണമാണ്. ഇൻസെക്ട്സ്, ലാർജസ്റ്റ് ക്ലാസ് ഓഫ് ആനിമൽസ് ഓൺ ലാൻഡ് ആൻഡ് എയർ. ലാൻഡിലും എയറിലും കാണപ്പെടുന്ന ഏറ്റവും വലിയ ക്ലാസ് ആനിമലിനാണ് നമ്മൾ ഇൻസെക്ട് എന്ന് പറയാം. ആനിമൽസിന് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിലൊരു ക്ലാസ് ആണ് ഇൻസെക്ട്സ്. അതിൽ ഏറ്റവും വലിയ ക്ലാസ് ആണ് ലാൻഡിലും എയറിലും ഉള്ള ഏറ്റവും വലിയ ക്ലാസ് ആണ് ഇൻസെക്ട് എന്ന് പറഞ്ഞാൽ. അത് ഏത് ഫൈലത്തിനകത്ത് വരും? കീപ് പോട്ട് ക്ലീൻ അല്ലേ? കിങ്ഡം എന്താ? ആനിമേലിയ അല്ലേ? ഇനിയോ ഫൈലം എന്താ? ആർത്രോപോഡ. അതിൽ വരുന്നതാണ് ഇൻസെക്ട്സ്. ഇൻസെക്ട്സ് എന്താണ്? സോറി, ഫൈലം ഏതാണ്? സോറി, ക്ലാസ് ഏതാണ്? ഇൻസെക്ട്സ് ആണ് കേട്ടോ. സോറി, തിരിഞ്ഞു. ആനിമേലിയ ആണ് കിങ്ഡം, ഫൈലം ആർത്രോപോഡ, ക്ലാസ് ഇൻസെക്ട്സ്. അപ്പൊ ഇൻസെക്ട്സിന് എന്തുണ്ടാവും? എന്താ ഇൻസെക്ട്സിന്റെ പ്രത്യേകത? ആറ് ലെഗുകൾ ഉണ്ടാവും, ആറ് കാലുണ്ടാവും. അതാണ് ഇൻസെക്ടിന്റെ പ്രത്യേകത, ആറ് കാലുണ്ടാവും. കെമിക്കൽസ് വിച്ച് ഹെൽപ് കമ്മ്യൂണിക്കേഷൻ എമംഗ് മോസ്റ്റ് ഇൻസെക്ട്സ്. കമ്മ്യൂണിക്കേഷൻ, ഇൻസെക്ട്സിന്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കെമിക്കൽ ഏതാണ്? ഫിറോമോൺസ് ആണ്. ഫിറോമോൺസ് ആണ് ഇൻസെക്ട്സിനിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആൻഡിന് ഉറുമ്പുകളിങ്ങനെ വരി വരിയായിട്ട് പോകുന്നതിന് കാരണം ഫിറോമോൺ ആണ്. ഇനി ഫയർഫ്ലൈ, ഫയർഫ്ലൈ പ്രൊഡ്യൂസസ് ലൈറ്റ് ബൈ കെമി ലൂമിനസെൻസ്. എന്താ ഈ ഫയർഫ്ലൈ എന്ന്? ഫയർഫ്ലൈ എന്ന് പറഞ്ഞാൽ മിന്നാമിനിങ് ഇല്ലേ, അതിനെ ഫയർഫ്ലൈ എന്ന് പറയുന്നത്. ഫയർഫ്ലൈക്ക് അകത്ത് വെട്ടം ഉണ്ടാവുമല്ലോ, ആ വെട്ടം ഉണ്ടാവുന്നതിന് കാരണം കെമി ലൂമിനസെൻസ് ആണ്. ആ ഫിനോമിനൻ അറിയണം കേട്ടോ, കെമി ലൂമിനസെൻസ്. ദി എക്സ്റ്റേർണൽ കവറിങ് ഓഫ് ദി ഇൻസെക്ട്സ് ആർ മെയ്ഡ് ഓഫ് ദ സബ്സ്റ്റൻസ് കൈറ്റിൻ. കൈറ്റിൻ എന്ന സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് ഇൻസെക്ടിന്റെ പുറത്തെ കവറിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ത് വെച്ചിട്ട്? കൈറ്റിൻ വെച്ചിട്ടാണ് ഇൻസെക്ട്സിന്റെ പുറത്തെ കവറിങ്. കവറിങ് കൈറ്റിൻ, ഇൻസെക്ട്സിന്റെ പുറത്തെ കവറിങ് കൈറ്റിൻ ആണ്. ഓർഗാനിസം കേപ്പബിൾ ടു സീ അൾട്രാ വയലറ്റ് റേസ്. അൾട്രാ വയലറ്റ് റേസ് കാണാൻ പറ്റുന്ന ഓർഗാനിസംസ് ഏതാണ്? ഇൻസെക്ട് ആണ്. ഇൻസെക്ട്സുകൾക്ക് എന്ത് കാണാൻ പറ്റും? ഓർഗാനിസംസിന്, സോറി, അൾട്രാ വയലറ്റ് റേസിന് കാണാൻ പറ്റും. വേറെ ആർക്കും കാണാൻ പറ്റില്ല, നമുക്ക് വിസിബിൾ ലൈറ്റ് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻസെക്ട്സിന് എന്തും കാണാൻ പറ്റും, അൾട്രാ വയലറ്റ് റേസും കൂടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി കോപ്പർ കണ്ടെയ്നിങ് റെസ്പിറേറ്ററി പിഗ്മെന്റ്. കോപ്പർ ഉള്ള റെസ്പിറേറ്ററി പിഗ്മെന്റ് ഉള്ള ജീവികളാണ്, അതാണ് ഹീമോസയാനിൻ. നമ്മുടെ ഹീമോഗ്ലോബിൻ അല്ലേ നമ്മുടെ റെസ്പിറേറ്ററി പിഗ്മെന്റ്. നമ്മുടെ റെസ്പിറേറ്ററി പിഗ്മെന്റിനകത്ത് ഏത് എലമെന്റ് ആണ് ഉള്ളത്? ഹീമോസയാനിനകത്ത് കോപ്പർ ഉണ്ട്. ഇവിടെ സയാനിൻ എന്ന് ആലോചിച്ചാൽ മതി, സി ഉണ്ട്, കോപ്പർ ഉണ്ട്. നമ്മുടെ ഹീമോഗ്ലോബിൻ അല്ലേ, അതിനകത്ത് ഏത് പിഗ്മെന്റ്, ഏത് എലമെന്റ് ആണ് ഉള്ളത് ഹീമോഗ്ലോബിനകത്ത്? അയൺ കണ്ടെയ്നിങ് പിഗ്മെന്റ് ആണ് എന്ത്? ഹീമോഗ്ലോബിൻ. അയൺ ആണ് കേട്ടോ, ഹീമോസയാനിനകത്ത് കോപ്പർ ആണ്, ഹീമോഗ്ലോബിനകത്ത് അയൺ ആണ്. കെമിക്കൽ കോമ്പൗണ്ട് കണ്ടെയ്ൻഡ് ഇൻ ദ ഷെൽ ഓഫ് എഗ്സ്. എഗിന്റെ ഷെൽസിനകത്തുള്ള കെമിക്കൽ കോമ്പൗണ്ട് ഏതാണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. എഗിന്റെ ഷെല്ലിനകത്തുള്ള കെമിക്കൽ കോമ്പൗണ്ട് ഏതാണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇൻസെക്ട് നോൺ ആസ് പെയിന്റഡ് ലേഡി. പെയിന്റഡ് ലേഡി എന്നറിയപ്പെടുന്ന ഇൻസെക്ട് ഏതാണ്? ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈനെയാണ് നമ്മൾ പെയിന്റഡ് ലേഡി എന്ന് വിളിക്കുന്നത്. ബട്ടർഫ്ലൈ ആണ്, ബട്ടർഫ്ലൈനെയാണ് നമ്മൾ പെയിന്റഡ് ലേഡി എന്ന് പറയാം. ബട്ടർഫ്ലൈ എന്താ ചെയ്യാം? ലീവ്സിലെ, ഇലയുടെ അടിയിലാണ് മുട്ടയിടുക. ലേസ് എഗ്സ് ബിനീത്ത് ദി ലീവ്സ്. ഓക്കെ, അടുത്തത് റെസ്പിറേറ്ററി ഓർഗൻ. സ്കോർപിയോണിനകത്തും സ്പൈഡറിനകത്തും ഉള്ള റെസ്പിറേറ്ററി ഓർഗൻ ആണ് ബുക്ക് ലങ്സ്. റെസ്പിറേറ്ററി ഓർഗൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കോർപിയോണിനകത്തും സ്പൈഡറിനകത്തും ഉള്ള റെസ്പിറേറ്ററി ഓർഗൻ ആണ് ബുക്ക് ലങ്സ്. ഹൗസ് ഫ്ലൈക്കകത്തും കോക്രോച്ചിനകത്തും എന്താണ്? ട്രക്കിയാണ്. ഹൗസ് ഫ്ലൈക്കകത്തും കോക്രോച്ചിനകത്തും ട്രക്കിയാണ് വരിക. പ്രോൺസിനകത്തും ടാഡ്പോളിനകത്തും ഫിഷ്. പ്രോൺ, ടാഡ്പോൾ, ഫിഷ്, ഇതിനകത്തൊക്കെ എന്താ ഉണ്ടാവുക? ഗിൽസ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ട് വരുന്നത്. ഫ്രോഗിനകത്തോ സ്കിൻ, ലങ്സ് ആൻഡ് ബക്കൽ ക്യാവിറ്റി. ഇത് മൂന്നും ഫ്രോഗിനകത്ത് എന്താണ്? റെസ്പിറേറ്ററി ഓർഗൻ ആണ്. സ്കിന്നുണ്ട്, ലങ്സ് ഉണ്ട്, ബക്കൽ ക്യാവിറ്റി ഉണ്ട്. ആലോചിച്ചാൽ പറയും, അവർ വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്, കരയിലും ജീവിക്കുന്നുണ്ട്. അപ്പൊ ലങ്സ് ഉണ്ടെങ്കിലല്ലേ പക്കാരെ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ മതി.
എർത്ത് വേം ആണെങ്കിൽ സ്കിന്നിലൂടെ മാത്രമാണ്, സ്കിന്നിലൂടെ മാത്രമാണ് റെസ്പിറേഷൻ ചെയ്യുന്നത്. അവർക്ക് പ്രത്യേക റെസ്പിറേറ്ററി ഓർഗൻ ഇല്ല, സ്കിന്നാകുന്ന തന്നെ അവർ റെസ്പിറേഷൻ ചെയ്യുവാണ്. വെയിൽസിൽ ലങ്സ് ഉണ്ട്, വെയിലിനകത്ത് ലങ്സ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ. ഓക്കെ, അപ്പോ ഏതിനകത്ത്? നമ്മുടെ സ്കോർപിയോനകത്തും സ്പൈഡറിനകത്തും ബുക്ക് ലങ്സ് ആണ്, ഹൗസ് ഫ്ലൈക്കകത്തും കോക്രോച്ചിനകത്തും ട്രക്കിയാണ്, പ്രോൺ ടാഡ്പോൾ ആൻഡ് ഫിഷിനകത്ത് ഗിൽസ് ആണ്, ഫ്രോഗിനകത്ത് സ്കിൻ ലങ്സ് ആൻഡ് ബക്കൽ ക്യാവിറ്റി ആണ്, എർത്ത് വോമിനകത്തും സ്കിൻ ആണ്, വെയിലിനകത്ത് ലങ്സ് ആണ്. ഇനി ഇനി ഹണിബീയെ പറ്റി കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹണിബീക്കകത്ത് വർക്കേഴ്സ് ആരാണ്? ഹണിബീ കോളനിക്കകത്ത് വർക്കേഴ്സ് ആരാണ്? ഫീമെയിൽ ബീസ് ആണ് വർക്കേഴ്സ്. ഫീമെയിൽ ബീ കോളനിക്കകത്തുള്ള വർക്കേഴ്സ് ഫീമെയിൽ ബീസ് ആണ്. ഇനി നമ്പർ ഓഫ് ക്വീൻ ബീസ് ഫൗണ്ട് ഇൻ എ ബീഹൈവ്. ഒരു ബീഹൈവ് അഥവാ ഒരു തേനീച്ച കൂടിനകത്ത് എത്ര ക്വീൻ ഉണ്ടാവും? ഒരു ക്വീനെ ഉണ്ടാവുള്ളൂ. ക്വീൻ ബീസ് ആ എന്ത് ചെയ്യുന്നത്? എഗ് ലേ ചെയ്യുന്നത്. മുട്ടയിടുന്നത് ക്വീൻസ് മാത്രമേ, വേറെ ആരും മുട്ടയിടത്തില്ല. ഇനി നെസ്റ്റ് ഓഫ് ഹണി ബീസ്, ഹണി ബീസിന്റെ നെസ്റ്റിനെ എന്ത് വിളിക്കും? എപ്പിയറീസ് എന്ന് വിളിക്കും. ഹണിബീയുടെ നെസ്റ്റിനെ എപ്പിയറീസ് എന്ന് വിളിക്കും. ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസെക്ട്, ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻസെക്ട് ആണ് ഡ്രാഗൺ ഫ്ലൈ. ഡ്രാഗൺ ഫ്ലൈ എന്താ? തുമ്പിയാണ് ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞാൽ. ഇനി അതെന്താ ചെയ്യുക? വെള്ളത്തിലാണ് മുട്ടയിടുക. ലേ എഗ്സ് ഇൻ വാട്ടർ. വിംഗ്ലെസ് ഇൻസെക്ട്, വിങ് ഇല്ലാത്ത ഇൻസെക്ടുകൾക്ക് പൊതുവെ ചിറകുണ്ടാവുമല്ലോ. ചിറകില്ലാത്ത ഇൻസെക്ട് ഏതാ? ബെഡ് ബഗ്, മൂട്ട. സിൽവർ ഫിഷ്, സിൽവർ ഫിഷ് കണ്ടുണ്ട്. നമ്മൾ പഴയ ബുക്കൊക്കെ തുറന്നു നോക്കുമ്പോൾ ഒരു സാധനം ഇങ്ങനെ എഴുതി പോകത്തില്ലേ? ഒരു സാധനം പഴയ ബുക്കൊക്കെ എടുത്തു നോക്കുമ്പോൾ അതാണ് സിൽവർ ഫിഷ്. ഓക്കെ, അപ്പം ഫീമെയിൽ ബീ കോളനിക്കകത്തുള്ള വർക്കേഴ്സ് ആരാണ്? ഫീമെയിൽ ബീസ് ആണ്. ഒരു ബീഹൈവ്, ഒരു തേനീച്ച കൂടിനകത്ത് എത്ര ക്വീൻ ഉണ്ടാവും? ഒരു രാജ്ഞി ഉണ്ടാവും, ഒരു ക്വീനെ ഉണ്ടാവുള്ളൂ. ക്വീൻ ബീസ് എന്ത് ചെയ്യും? മുട്ടയിടും. അതുപോലെ തന്നെ ഹണിബീയുടെ നെസ്റ്റിനെ വിളിക്കുന്ന പേര് എപ്പിയറീസ് എന്നാണ്. എപ്പിയറി നിങ്ങൾക്ക് ഇംഗ്ലീഷിനകത്ത് പഠിക്കാനുണ്ടല്ലോ അല്ലെ. ഇനി ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസെക്ട് ഏതാണ്? ഡ്രാഗൺ ഫ്ലൈ ആണ്. അവരെവിടെയാ മുട്ടയിടുക? വെള്ളത്തിനകത്താണ് മുട്ടയിടുക. വിംഗ്ലെസ് ആയിട്ടുള്ള ഇൻസെക്ട് ഏതാണ്? ബെഡ് ബഗും അതുപോലെ തന്നെ സിൽവർ ഫിഷും. രണ്ടിനും എന്തില്ല? വിങ് ഇല്ല. ഇനി ഫുഡ് ഓഫ് ഫീമെയിൽ മോസ്കിറ്റോസ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഫീമെയിൽ മോസ്കിറ്റോസ് ചേര കുടിച്ചാ ജീവിക്കുന്നത്. അതേസമയത്ത് മെയിൽ മോസ്കിറ്റോസ് പഴങ്ങളും പച്ചക്കറികളൊക്കെ കഴിച്ചിട്ടാ ജീവിക്കും. മനസ്സിലായോ? ഫീമെയിൽസ് ചോര കുടിക്കും, അതേസമയത്ത് മെയിൽ മോസ്കിറ്റോസ് ഫ്രൂട്ട്സും പ്ലാന്റിന്റെ ജ്യൂസുകളൊക്കെയാ കഴിക്കാറ്. മോസ്കിറ്റോ വിച്ച് ലേ എഗ്സ് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്ത് മുട്ടയിടുന്നത് ഏതാണ്? ഏത് മോസ്കിറ്റോ, ഏത് കൊതുകാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിടുന്നത്? അതേതാ? ക്യൂലെക്സ് ആണ്. മോസ്കിറ്റോ വിച്ച് ലേ എഗ്സ് ഇൻ പ്യുവർ വാട്ടർ. ശുദ്ധമായ വെള്ളത്തിൽ മുട്ടയിടുന്നത് ആരാണ്? അനോഫിലസും ഈഡിസും ആണ്. അനോഫിലസ് മോസ്കിറ്റോ, ഈഡിസ് മോസ്കിറ്റോ ആണ് പ്യുവർ വാട്ടറിനകത്ത് എഗ് ലേ ചെയ്യുന്നത്. ഇൻസെക്ട് ദാറ്റ് ലേ എഗ് ഇൻ മോയിസ്റ്റ് സോയിൽ. മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലില് മുട്ടയിടുന്ന ഇൻസെക്ട് ഏതാണ്? സാൻഡ് ഫ്ലൈസ് ആണ്. അതുപോലെ ഇൻസെക്ട് ദാറ്റ് ലേ എഗ്സ് ഓൺ ഡീകംപോസിങ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് ഡീകമ്പോസ് ചെയ്യാൻ പോകുന്ന ഓർഗാനിക് മാറ്ററിൽ എഗ് മുട്ടയിടുന്നത് ഹൗസ് ഫ്ലൈ ആണ്. അപ്പോൾ ഫീമെയിൽ മോസ്കിറ്റോസ് എന്താ ചെയ്യുക? ബ്ലഡ് ആണ് കഴിക്കുക. അതേസമയത്ത് മെയിൽ മോസ്കിറ്റോസ് ഫ്രൂട്ട്സും പ്ലാന്റ് ജ്യൂസാണ് കഴിക്കുക. അതുപോലെ തന്നെ സ്റ്റാഗ്നൻ വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിടുന്ന ക്യൂലെക്സ് മോസ്കിറ്റോയും, അതുപോലെ തന്നെ നല്ല വെള്ളത്തിൽ പ്യുവർ വാട്ടറിനകത്ത് മുട്ടയിടുന്നത് അനോഫിലസ് മോസ്കിറ്റോയും ഈഡിസ് മോസ്കിറ്റോ ആണ്. അതുപോലെ തന്നെ മോയിസ്റ്റ് സോയിലിനകത്ത് എഗ് ഇടുന്ന ആള്, എഗ് ലേ ചെയ്യുന്ന ആള് സാൻഡ് ഫ്ലൈസ് ആണ്. ഡീകംപോസിങ് ഓർഗാനിക് മാറ്ററിനകത്ത് എഗ് ലേ ചെയ്യുന്നത് ഹൗസ് ഫ്ലൈസ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും നമുക്ക് ഇന്നത്തേക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അൺഅക്കാഡമി പ്ലസിന് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അൺഅക്കാഡമി പ്ലസിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ റെഫറൽ കോഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം എങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് പറഞ്ഞത് എന്നിട്ട് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടി ആദ്യം സബ്സ്ക്രിപ്ഷൻ പേജിലോട്ട് പോവുക. അവിടെ എന്തുണ്ടാവും? അവിടെ റെഫറൽ കോഡ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടാകും. അവിടെ എന്ത് ചെയ്യണം? അനുമോൾ ജോളി, ANUMOLJOLY എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ,
അനുമോൾ ജോർഡൻ ടൈപ്പ് ചെയ്യണം. സ്പേസ് ഒന്നും ഇടണ്ട. ANUMOLJOLLY എന്ന് ടൈപ്പ് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ പേജിലോട്ട് പോയിട്ട് അവിടെ എത്ര മാസത്തേക്കാണ് സെലക്ട് ചെയ്യുക, താഴത്ത് റെഫറൽ കോഡ് കൊടുക്കാനുള്ള സ്ഥലത്ത് റെഫറൽ കോഡ് അപ്ലൈ ചെയ്യുക, റെഫറൽ കോഡ് അവിടെ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പ്രൊസീഡ് ടു പേ കൊടുക്കുക. ഇപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ ഒരു വർഷത്തേക്ക് എടുക്കുന്നത് നല്ലത് കേട്ടോ, കാരണം ഒരു വർഷം ആകുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് 5,670 ആവുള്ളൂ. അപ്പൊ 5,670 ആയത് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു മാസം ഒരു 500 rupees അടുത്തേ വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അൺഅക്കാഡമി പ്ലസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ നമുക്ക് LDC LGS പോലെ എല്ലാ പരീക്ഷയ്ക്കും ഉള്ള കോച്ചിങ് ഉണ്ട്. ഇതൊരു പ്ലാറ്റ്ഫോം, ഇവിടെ LDC ഉണ്ട്, LGS ഉണ്ട്, അതുപോലെ ഫയർമാൻ ഉണ്ട്, SI ഉണ്ട്, ഫുഡ് സേഫ്റ്റി ഓഫീസർ ഉണ്ട്, എല്ലാ പരീക്ഷയും ഉണ്ട്, എല്ലാ പരീക്ഷയുടെയും ക്ലാസ്സുകളിലൂടെ നടക്കുന്നുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ടുള്ള എൻട്രിയാണ് നമ്മൾ ഫീസ് അടച്ചിട്ട് കയറുന്നത്, മനസ്സിലായോ? ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ടുള്ള ഒരു എൻട്രി, അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിലോട്ട്, ഈ ഒരു അൺഅക്കാഡമിയുടെ ആപ്പിനകത്തെ പ്ലസ് എന്ന് പറഞ്ഞ ഭാഗത്തോട് നിങ്ങൾക്ക് ആക്സസ് കിട്ടുക. അതുവരെ അത് ലോക്ക്ഡ് ആയി കിടക്കും. സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവരെ എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. അങ്ങനെ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് എത്ര ക്ലാസ്സുകൾ വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാവുന്നതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്തെന്ന് കരുതുക, ഇന്ന് ജോയിൻ ചെയ്താലും നമ്മുടെ കഴിഞ്ഞു പോയ VEO എക്സാം, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം, അതിന്റെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫോണിൽ കിട്ടും. അപ്പോൾ മുതലുള്ള, കഴിഞ്ഞ വർഷം മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഒന്നിനും ഒരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങളിപ്പോ നമുക്ക് പുതുതായിട്ട് LDCയുടെ പുതിയ ബാച്ച്, LGSന്റെ പുതിയ ബാച്ച്, LPUPയുടെ പുതിയ ബാച്ച്, ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ പുതിയ ബാച്ച്, SIയുടെ, ഫയർമാൻ്റെ, കോൺസ്റ്റബിളിന്റെ, CPOയുടെ, ഇതിൻ്റെ ഒക്കെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ബാച്ചുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തെങ്കിലും നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്താലും കഴിഞ്ഞ എല്ലാ ക്ലാസ്സും ഒന്നുപോലും വിടാതെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. എല്ലാത്തിനും കൂടെ ഒരു സിംഗിൾ പേയ്മെൻറ്റാണ്. അപ്പൊ ഈ സിംഗിൾ പേയ്മെന്റിൽ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ റെഫറൽ കോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ റെഫറൽ കോഡ് ഉപയോഗിച്ചാലും ഇതിലോട്ടുള്ള ഫുൾ ആക്സസ് ആണ് കിട്ടുക. അതായത് ഈ ഒരു അൺഅക്കാഡമി പ്ലസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ആരൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും ക്ലാസ്സും കിട്ടും. ആർക്കൊക്കെ ഏതൊക്കെ സബ്ജക്റ്റിന് ക്ലാസ് എടുക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ക്ലാസ് കിട്ടും. ഇന്ന പരീക്ഷിക്കുന്നില്ല, ആരൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടോ അതെല്ലാം കിട്ടും. ഏതൊക്കെ പരീക്ഷ ക്ലാസ് എടുക്കുന്നുണ്ടോ അതൊക്കെ കിട്ടും. അതിപ്പോൾ ഞാനാണെങ്കിലും ഏതൊരു എഡ്യൂക്കേറ്റർ ആണെങ്കിലും എല്ലാവരുടെയും ക്ലാസ്സുകൾ കിട്ടും. ഓക്കെ, ഇനി അപ്പൊ അടുത്ത പേജിലോട്ട് പോയി കഴിയുമ്പോൾ റെഫറൽ കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റെഫറൽ കോഡ് കൊടുത്തിട്ടുണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അനുമോൾ ജോളി ANUMOLJOLLY ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ക്രെഡിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പൊ ഡിസ്കൗണ്ട് കിട്ടും. ഒരു വർഷത്തേക്ക് 7,000 ഉള്ളത് കുറഞ്ഞിട്ട് 5,670 ആയിട്ട് മാറും, 5,670 ആയിട്ട് മാറും. നിങ്ങൾക്ക് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാം, നെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് പേ ചെയ്യാം, UPI ID വെച്ച് പേ ചെയ്യാം, വാലറ്റ് ഉപയോഗിച്ച് പേ ചെയ്യാം, EMI ഓപ്ഷൻ ഉപയോഗിച്ചും പേ ചെയ്യാം. EMI ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ മാസവും പേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. വാലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ റെഫറൽ കോഡ് മറക്കണ്ട, അനുമോൾ ജോളി എന്നാണ് ടൈപ്പ് ചെയ്തില്ലെങ്കിൽ അവർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പ്രൊസീഡ് ടു പേ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും, പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ അൺഅക്കാഡമി പ്ലസിന്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാം, എവിടെയും പോകേണ്ട കാര്യമില്ല. ഇപ്പൊ കൊറോണ കോവിഡ് ആയത് സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു വീട്ടിൽ പുറത്തിറങ്ങരുത് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ. സോ എടുക്കുമ്പോൾ റെഫറൽ കോഡ് എൻ്റെ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ബേസ് മുതലുള്ള ക്ലാസ്സുകൾ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഏത് ഡിവൈസിന് വേണമെങ്കിലും കാണാൻ പറ്റും. അതിപ്പോൾ നിങ്ങൾക്ക് ഫോൺ ആണെങ്കിലും ഉപയോഗിക്കാം, ലാപ്ടോപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം, കമ്പ്യൂട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം, ടാബ് ഉപയോഗിക്കാം, ഏത് ഡിവൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനകത്ത് നിങ്ങൾക്ക് അൺഅക്കാഡമി കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാ ബാച്ച് കോഴ്സുകളും കിട്ടും. ഇനി ബാച്ച് കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയാം, അൺഅക്കാഡമി പ്ലസ്സിൽ നമ്മൾ ഓരോ കോഴ്സുകളായിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സ് ഇവിടെ കണ്ടോ, റിവിഷൻ ബാച്ച് കോംപ്രിഹെൻസീവ് കോഴ്സ് ഫോർ LDC. ഇവിടെ മൂന്നാല് പേര് നിൽക്കുന്നുണ്ടോ, അപ്പൊ ഇതിനർത്ഥം മൂന്നാല് പേര് ജോയിൻ ചെയ്തിട്ട് എടുക്കുന്ന ക്ലാസ് ആണ്. അതായത് LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സബ്ജക്റ്റും അതിനകത്ത് കംപ്ലീറ്റ് ചെയ്യും. അതായത് ഇപ്പൊ ആ കോഴ്സിനകത്ത് ഞാനാണ് ഇംഗ്ലീഷ് എടുക്കുന്നതെന്ന് കരുതാം, ഇംഗ്ലീഷ് ഫുള്ള് ഞാൻ കവർ ചെയ്യും, സയൻസ് വേറൊരു എഡ്യൂക്കേറ്റർ എടുക്കുന്നുണ്ടെങ്കിൽ ആ സയൻസും വേറൊരു എഡ്യൂക്കേറ്റർ കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ പിന്നെ മാത്സ് ഉണ്ടെങ്കിൽ അതും വേറൊരു എഡ്യൂക്കേറ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഓരോ ടീച്ചേഴ്സും ഓരോ സബ്ജക്റ്റും എടുത്ത് കംപ്ലീറ്റ് ചെയ്യും. എല്ലാം കൂടെ ഒറ്റ കോഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു കോഴ്സ് മാത്രം കണ്ടാൽ മതി,
ഫുൾ ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കോഴ്സുകളും ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കോഴ്സുകളുണ്ട്. ഇൻഡിവിജ്വൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടോ കംപ്ലീറ്റ് കോഴ്സ് ഓൺ മാത്തമാറ്റിക്സ് ഫോർ എൽ ഡി ഇത് എന്റെ കോഴ്സാ. ഞാൻ മാത്രം ആ ക്ലാസ് എടുക്കുന്നത്, ഞാൻ ഈ മാത്സ് ഫുള്ള് കവർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മാത്സ് മാത്രം മതി, ബാക്കിയുള്ള സബ്ജക്ട് വേണ്ട, ബാക്കിയുള്ള സബ്ജക്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കംപ്ലീറ്റ് കോഴ്സ് ഓൺ മാത്തമാറ്റിക്സ് ഫോളോ ചെയ്യാം. അതേ സമയത്ത് നിങ്ങൾക്ക് എല്ലാ കോഴ്സും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, റിവിഷൻ ബാച്ച് ഫോളോ ചെയ്തേച്ചാൽ മതി. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് കോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബാച്ച് കോഴ്സുകളും ഉണ്ട്. ഓക്കെ, ഇനി ഇതുപോലെ അൺഅക്കാഡമി പ്ലസ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല, അൺഅക്കാഡമി പ്ലസ് അറിയാതെ എങ്ങനെ അതിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും രാവിലെ ഫ്രീ ആയിട്ട്, ഫ്രീ ക്ലാസ് ആണ്, ഒരു രൂപ പോലും മുടക്കണ്ട, ഫ്രീ ക്ലാസ്. രാവിലെ 6 മണിക്ക് ഇംഗ്ലീഷിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും. ഇംഗ്ലീഷിന്റെ ഏതെങ്കിലും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കും, അത് എക്സ്പ്ലെയിൻ ചെയ്യും, അതുണ്ടാകും. പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് 100 മാർക്കിന്റെ മോഡൽ എക്സാം ഉണ്ടാകും. അതായത് പി എസ് സി നടത്തുന്ന പോലെ ഓപ്ഷൻസ് ഒക്കെ ഇട്ട്, പോളൊക്കെ ഇട്ട്, നിങ്ങളുടെ മാർക്കൊക്കെ, മാർക്കും റാങ്കും ഒക്കെ അറിയാൻ പറ്റുന്ന രീതിയിൽ 100 മാർക്കിന്റെ മോഡൽ എക്സാം ഉണ്ടാകും. രാത്രി 8 മണിക്ക് കുറച്ച് പോർഷൻസ് പഠിക്കാൻ തന്നിട്ട് അതിന്റെ എക്സാം ഉണ്ടാകും. പഠിക്കാനുള്ള പോർഷൻസ് ഒക്കെ ഞാൻ അയച്ചു തരും. ഇതെല്ലാം എന്താണ്, ഫ്രീ ക്ലാസ്സുകളാണ്, ഒന്നിനും നിങ്ങൾ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പ്ലസ് എന്താണ്, നിങ്ങൾക്ക് പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിലും ഫ്രീ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുത്താൽ മതി, അതിനുള്ള ഫെസിലിറ്റിയാണ്. ഇനി അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യണത് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് ഞാൻ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ അൺഅക്കാഡമി പ്ലസ് ഉപയോഗിക്കുന്ന ഒരാളുടെ ഫോണിൽ എന്തൊക്കെയുണ്ട് എന്നൊരു വീഡിയോ കൂടി ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് എന്ത് ചെയ്താൽ മതി, വാട്സപ്പിൽ മെസ്സേജ് ചെയ്തേച്ചാൽ മതി കേട്ടോ. എന്റെ വാട്സപ്പ് നമ്പർ ഇതാ, ഇതാണ്, ഇതിനകത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ, വാട്സപ്പ് മെസ്സേജ് ചെയ്യുവാണെങ്കിൽ ഫ്രീ ക്ലാസ്സുകളുടെ ലിങ്കും വീഡിയോ ലിങ്ക്സ് ഒക്കെ അയച്ചു തരാം. ഇനി സബ്സ്ക്രിപ്ഷനെ പറ്റി എന്തെങ്കിലും സംശയമാണെന്നുണ്ടെങ്കിൽ വിളിച്ചേച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാ ബാച്ച് കോഴ്സും കിട്ടും, എല്ലാ സബ്ജക്ട് വൈസ് കോഴ്സുകളും കിട്ടും, എല്ലാ ടെസ്റ്റ് സീരീസും കിട്ടും, അതുപോലെ നിങ്ങൾക്ക് എല്ലാ ടീച്ചേഴ്സുമായിട്ട് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ എനിക്ക് നിങ്ങളായിട്ട് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എന്റെ ഫോണ് കംപ്ലൈന്റ് ആണ്. സോ എനിക്ക് നിങ്ങളുടെ കമന്റ്സ് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വിചാരിക്കരുത്, ഞാൻ കമന്റ്സ് നോക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാം. ഇവിടെ പോലെയല്ല, ക്ലാസ്സിന്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കമന്റ്സ് വരുന്നുണ്ട്. സോ ദാറ്റ് എനിക്ക് സ്ക്രീനും കമന്റ്സും കൂടെ ഒരുമിച്ചാക്കാനോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാ ടീച്ചേഴ്സായിട്ടും, ടോപ്പിലുള്ള എഡ്യൂക്കേറ്റർ ആണെങ്കിലും ആരാണെങ്കിലും അൺഅക്കാഡമി പ്ലസ്സിൽ ക്ലാസ് എടുക്കുന്ന ആളാണെങ്കിൽ എല്ലാവരുടെ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഒരു ക്ലാസ് നിങ്ങൾ ഡൗൺലോഡ് നോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യം വരത്തില്ല, എല്ലാത്തിൻ്റെയും PDF കിട്ടും. അതുപോലെ എല്ലാ സെഷനകത്തും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കോഴ്സിനകത്തും ഒരു സെഷൻ ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ് ആക്സസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ് കാണാൻ പറ്റും. അതുപോലെ ക്വിസുകളും ഉണ്ടാവും, ഇഷ്ടം പോലെ ക്വിസ് ഉണ്ടാവും. നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസിനകത്ത് ഇത്രയും ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ ആർക്കെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ